പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് സപ്പോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുഴപ്പമില്ലാത്ത റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും എല്ലാ കാര്യത്തിനും ഒരുപാട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഊരുതണ്ടി എന്നുള്ള ഗ്രൂപ്പിലുള്ള എല്ലാ പ്രവാസികൾക്കും മറ്റു സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും അങ്ങോട്ടുള്ള എല്ലാ കാര്യത്തിനും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഞാൻ പോകുന്നത് മുഴുപ്പിലങ്ങാടി ബീച്ചിലേക്കാണ്. കാരണം ഇതിന് മുമ്പ് ഞാൻ ചെറിയ ഒന്ന് രണ്ട് ഷോട്ടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കംപ്ലീറ്റ് ആക്കാനും വേണ്ടിയിട്ടാണ് മുഴുപ്പിലങ്ങാടി ബീച്ചിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കോഴിക്കോടിലെ കോഴിക്കോട് ബീച്ച്. ഇപ്പോൾ പഴയ മാതിരൊന്നല്ല, അടിപൊളി സെറ്റപ്പിലാണ് നമ്മളെ കോഴിക്കോട് ബീച്ചൊക്കെ ഉള്ളത്. ഞാൻ ഇവിടെ വന്നിട്ട് തന്നെ ഒരുപാട് കാലമായി. എന്തായാലും ഇങ്ങോട്ട് വന്നിട്ട് ഒരു വർഷമായി എന്ന് തോന്നണേ. ഫുൾ ഇടലൻ സെറ്റപ്പിലാണ് ഇപ്പം നമ്മളെ കോഴിക്കോട് ബീച്ച് ഉള്ളത്. പിന്നെ എൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ എൻ്റെ അനിയനുണ്ട്. അനിയനാണത്, പേര് ഷിയാസാണ്. ആള് ആർട്ടിസ്റ്റാണ്, നല്ലൊരു ഒന്നൊന്നര കലാകാരനാണ്. ഈ മുഴുപ്പിലങ്ങാടി ബീച്ച് എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ മറൈൻ ഡ്രൈവ് ബീച്ചാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നതാണ്. നമുക്കൊന്ന് പോയി നോക്കാം. നമ്മളെ കോഴിക്കോടിൻ്റെ പുതിയ മോഡലാണിത്. നമ്മുടെ സ്വന്തം കോഴിക്കോട്, നമ്മുടെ കോഴിക്കോട് അടിപൊളിയാണല്ലേ. അതുപോലെ അവിടെ വേറെ രീതിയിൽ ചെയ്തിട്ടുണ്ട്, അതുമായിട്ട് ഒന്ന് പോയി നോക്കാം. പക്ഷേ അതേമാതിരി തന്നെ അവിടെ ഒന്നുണ്ട്, ഐ ലോ കോഴിക്കോട് എന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ പോലീസുകാരുള്ളതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലം നമ്മൾ വല്ല ഇവിടുന്ന് വിടാണ്. ഓക്കെ, കാശ് പണി കിട്ടും. ഓക്കെ, എന്നാലും നമുക്ക് ബാക്കി പോണ വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ ചെറിയ ചെറിയ മ്യൂസിക്കൊക്കെ കേട്ടിട്ട് അങ്ങനെ പോവാം. ബീച്ചിലൊന്നും ഒരു മനുഷ്യനില്ല കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഉള്ള കച്ചവടക്കാർ എന്താ പറയുക, നമ്മളെ ഈ കോവിഡിൻ്റെ പ്രശ്നമായതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് ഇവിടെ ഉള്ള കച്ചവടക്കാർ. കാരണം അന്നന്ന് കിട്ടുന്നതാണ് അവരെ, എന്ത് പണിയെടുത്താലും ഇന്നതാണ് കഴിക്കാനുള്ള ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഫുള്ള് ഉണങ്ങിക്കിടക്കാണ്. പക്ഷെ അതെല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുന്നു. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ കേട്ടോ. പെട്ട് എന്ന് പറഞ്ഞാൽ പെട്ട്. കോഴിക്കോട് നിന്ന് വരുമ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നു. അതിന് കുറേ ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷമാണ് മഴയത്ത് കുടുങ്ങിയത്. രണ്ടാക്കും കൂട്ടില്ല. ഇനി അവിടെ എത്തുന്ന വരെ മഴ തന്നെ ആയിരിക്കും. നമസ്കാരം.
മുഴിപ്പിലങ്ങാടി ബീച്ചിലാണ് എത്തിയിരിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ മറൈൻ ഡ്രൈവ് ബീച്ചാണ് നമ്മുടെ ഈ മുഴിപ്പിലങ്ങാടി ബീച്ച്. പിന്നെ അതുപോലെ തന്നെ അവിടെ നേരെ കാണുന്നതാണ് തുരുത്ത് എന്നറിയുന്ന സ്ഥലം. അതായത് ഒരു ചെറിയൊരു ദ്വീപാണത്, തുരുത്ത് എന്നറിയും. ഇവിടുന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഉണ്ടാവും അവിടേക്ക്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ബീച്ചിൽ തന്നെ ആരും കാണുന്നില്ല, കാരണം ഇവിടെ ഇപ്പോൾ അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, കുറച്ച് സ്ട്രിക്റ്റാണ്. പിന്നെ നമ്മൾ പഴയ ഒരു വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത വീഡിയോ ഇപ്പോൾ എടുത്ത വീഡിയോ കൂടി ഒന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. കാരണം ഇതിന് മുമ്പ് എടുത്ത വീഡിയോ ഓസ്മോ പോക്കറ്റ് കൊണ്ട് എടുത്തതാണ്, ഡിജി ഓസ്മോ പോക്കറ്റ് കൊണ്ട് എടുത്ത വീഡിയോസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും ഇപ്പോൾ ഇന്ന് എടുക്കുന്നതിൻ്റെ വീഡിയോൻ്റെ ക്വാളിറ്റിയും ഒന്ന് അഭിപ്രായം പറയണേ. ഓക്കെ, അപ്പോൾ ആ വീഡിയോസ് ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. പിന്നെ അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് വരാണെങ്കിൽ ഇവിടേക്ക് ഏകദേശം ഒരു 15 കിലോമീറ്റർ ദൂരമുണ്ട്. കണ്ണൂരിൽ നിന്ന് വരാണെങ്കിൽ 15 കിലോമീറ്റർ ദൂരമാണ് നമ്മളെ ഈ മുഴിപ്പിലങ്ങാടി ബീച്ചിലേക്കുള്ള ദൂരം. തലശ്ശേരിയിൽ നിന്നാണെന്നെങ്കിൽ 8 കിലോമീറ്റർ കേട്ടോ. 8 കിലോമീറ്ററിന് അവിടുന്ന് മെയിൻ റോഡിൽ നിന്നാണ് നേരെ ഇങ്ങോട്ടേക്ക് ഏറി വന്നാൽ ഒരു 2 കിലോമീറ്ററിൻ്റെ ഉള്ളിലെ ഈ മുഴിപ്പിലങ്ങാടി ബീച്ചിലേക്ക് ഉണ്ടാവുള്ളൂ. കേറ്റിയെടുത്തോ കേറ്റിയെടുത്തോ, നമ്മളെ മുതൽ പോണ പോക്കണ്ടില്ലേ. ഗായ്സ്, അങ്ങനെ കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത്. കാരണം ഇവിടുന്ന് ബൈക്ക് ഓടിച്ചു എന്തിനാ വെച്ചാൽ വീണാൽ എന്തായാലും അത്ര വല്ലാണ്ട് പരിക്കറ്റില്ലല്ലോ, അതുകൊണ്ടാണ് രണ്ടും കൽപ്പിച്ച് ധൈര്യത്തിൽ വണ്ടി ഓടിച്ചത്. അല്ലെന്നില്ല, കുഴപ്പമൊന്നുമില്ല, സംഭവം ഉഷാറാണ്, അടിപൊളിയാണ്, പൊളി എന്ന് പറഞ്ഞാൽ പൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഒന്നും നടന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ ഇവിടെ ഈ കൊറോണൻ്റെ ഇതായതുകൊണ്ട് മൊത്തത്തിൽ ഇവിടെ എല്ലാ ഏരിയയും അടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർഷവും കിടിലം പരിപാടി എന്ന് പറഞ്ഞാൽ കിടിലം പരിപാടികളാണ് ഇവിടെ ഉണ്ടാവല്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ മറൈൻ ഡ്രൈവ് ബീച്ച് എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണ്, ഏഷ്യയിലെ നമ്പർ വൺ ആണത്, ഏറ്റവും വലിയ. അത് ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തി ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് നമുക്ക് ഈ നമ്മളെ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു വണ്ടി, അതായത് വണ്ടി ഈ ബീച്ചിൽ കൂടെ ഓടിക്കുന്നൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ മറൈൻ ഡ്രൈവ് ബീച്ചാണ് നമ്മളെ തലശ്ശേരിയിലെ മുഴിപ്പിലങ്ങാട് ബീച്ച്.
അപ്പൊ ഗൈസ് എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി നാട്ടിലേക്ക് പോവാണ്. അടിപൊളിയായി വണ്ടി കൊണ്ടുള്ള ഡ്രൈവിങ്, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനി അടുത്തൊരു എപ്പിസോഡുമായിട്ട് പിന്നീട് ഒരിക്കൽ വരുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം അനിയൻ്റെ കൂടെ ഡ്രൈവ് ചെയ്ത് വന്നതുകൊണ്ട് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. മറ്റുള്ള സ്ഥലത്തൊക്കെ പോകാമെന്നാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്, കാരണം ഇപ്പോഴും കാല് കംപ്ലീറ്റ് റെഡി ആയിട്ടില്ല, ഇപ്പോഴും 1.5 കാലിനാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ പെട്ടെന്നുണ്ടാവും, അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തതിന് നന്ദി. ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും എല്ലാവരോടും നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ അയക്കുക. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം നടത്തണം. ഓക്കെ.